കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പത്രോസിൻ്റെ ഒന്നാം ലേഖനം അതിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങളായിരുന്നല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്നും ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഇത്രയും പ്രിയപ്പെട്ടവർക്ക് ഈ നിലയിൽ കടന്നു വരുവാൻ ദൈവം നമുക്ക് ആരോഗ്യം നൽകി, സൗഖ്യം നൽകി. കർത്താവിൻ്റെ കരുതലിനായി ഈ സന്ദർഭത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ശനിയാഴ്ച നാം ചിന്തിച്ചത് വിശുദ്ധീകരണത്തിൻ്റെ ഫലം എന്നുള്ള വിഷയമായിരുന്നു. ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം 22 മുതൽ 2:3 വരെയുള്ള ഭാഗങ്ങളെ അധികരിച്ചുകൊണ്ട് ചില വസ്തുതകൾ നാം ചിന്തിക്കുകയുണ്ടായി. വിശുദ്ധീകരിക്കപ്പെട്ടവർ സഹോദരവർഗത്തെ ഹൃദയപൂർവ്വം സ്നേഹിക്കേണ്ടവരാണ്. അവർ മാനസാന്തരപ്പെടേണ്ടവരാണ്. അവർ ആത്മീയ വളർച്ചയ്ക്ക് വാഞ്ചയുള്ളവരായിരിക്കണം. ഈ മൂന്ന് വിഷയങ്ങളാണ് വിശുദ്ധീകരണത്തിൻ്റെ ഫലം എന്നുള്ള നിലയിൽ 1:22 മുതൽ 2:3 വരെയുള്ള ഭാഗങ്ങളിൽ നാം ചിന്തിച്ചത്. ഇന്ന് 2:4 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ ചിന്തിക്കുവാനായിട്ട് ആ വാക്യങ്ങൾ ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. വിശുദ്ധീകരണത്തിൻ്റെ പ്രായോഗികത. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീകയാഗം കഴിപ്പാൻ തക്കവ വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തൻ്റെ മൂലക്കല്ലും ഇടച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു. അവർ വചനമനുസരിക്കാകിയാൽ ഇടറിപ്പോകുന്നു, അതിനവരെ വെച്ചുമരിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. നാം ഈ ഭാഗത്തിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് എന്നുള്ളത് വിശുദ്ധീകരണത്തിൻ്റെ പ്രായോഗികത എന്നുള്ളതാണ്. വിശുദ്ധീകരിക്കപ്പെട്ട ദൈവമക്കളുടെ വിശുദ്ധീകരണത്തിൻ്റെ ഫലം ഏത് നിലയിൽ അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിഫലിക്കും എന്നുള്ളത് നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. ആ വിശുദ്ധീകരണം എങ്ങനെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുവാനായിട്ട് കഴിയും എന്നുള്ള ചിന്തയാണ് നാം ഈ വായിച്ച ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വിശുദ്ധി പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ ആദ്യത്തെ പടി എന്നുള്ളത് ജീവനുള്ള കല്ലായ യേശുക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയാണ്. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളെന്ന പോലെ ആത്മീയ ഗൃഹമായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീകയാഗ കഴിപ്പാത്തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഗ്രീക്ക് ഉപയോഗം നാം പരിശോധിക്കുമ്പോൾ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നു എന്ന് പറഞ്ഞിരിക്കുന്ന വന്നിട്ട് എന്നുള്ളത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവനുള്ള കല്ലായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്ന വരവിനെക്കുറിച്ചല്ല, അത് കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു വിശ്വാസിയുടെ തുടർമാനമായ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ കാണിക്കുന്ന പരാമർശമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരിക്കൽ ക്രിസ്തുവിങ്കിലേക്ക് വന്ന ദൈവപൈതൽ കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള തുടർമാനമായ കൂട്ടായ്മ ബന്ധത്തിൽ തുടരേണ്ടതിൻ്റെ ആവശ്യകതയാണ് നമുക്ക് ആ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ദൈവത്തോടുള്ള കൂട്ടായ്മയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. നമ്മൾ യോഹന്നാൻ്റെ ലേഖനം പരിശോധിക്കുമ്പോൾ 1 യോഹന്നാൻ 1:3 അതിൻ്റെ 3 നമ്മൾ വായിക്കുന്നു, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും
അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകും. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് പിതാവായ ദൈവത്തോടും പുത്രനായ ദൈവത്തോടും കൂട്ടായ്മയുണ്ട് എന്നോർപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. രണ്ട് കൊരിന്ത്യർ അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും. ത്രിയേക ദൈവത്തോട് നമുക്ക് കൂട്ടായ്മയുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്ന സത്യമാണ്. മാത്രമല്ല, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് കൂട്ടു സഹോദരങ്ങളോടും കൂട്ടായ്മയുണ്ട് എന്നുള്ളതും ദൈവത്തിൻ്റെ വചനം നമ്മെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു. യോഹന്നാൻ്റെ ലേഖനം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ അതിൻ്റെ മൂന്നാം വാക്യത്തിൽ യോഹന്നാൻ ഇപ്രകാരമാണ് പറയുന്നത്, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. മാത്രമല്ല, അതിൻ്റെ ആറാം വാക്യം അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്കു പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ വാക്യങ്ങളൊക്കെ നമ്മെ ഓർപ്പിക്കുന്നത് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഉയരത്തിലേക്കൊരു കൂട്ടായ്മയുണ്ട്, ദൈവത്തോട് നമുക്ക് കൂട്ടായ്മയുണ്ട്, പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും നമുക്ക് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് കൂട്ടായ്മയുണ്ട്. അപ്പോൾ തന്നെ കൂട്ടു സഹോദരങ്ങളോട് നമുക്ക് കൂട്ടായ്മയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, പാപം സംഭവിക്കുമ്പോൾ, പാപത്തിൻ്റെ അനുഭവത്തിൽ ഒരു വിശ്വാസി ജീവിക്കുമ്പോൾ ആ കൂട്ടായ്മ ബന്ധത്തിൻ്റെ ഹൃദ്യതയ്ക്കൊരു തടസ്സം നേരിടുവാനായിട്ട് ഇടയാകും. അത് ദൈവത്തോടുള്ള കൂട്ടായ്മയാണെങ്കിലും ദൈവമക്കളോടുള്ള കൂട്ടായ്മയാണെങ്കിലും. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ ലേഖനത്തിൽ യോഹന്നാൻ വിശ്വാസികളെ ഓർപ്പിക്കുന്നത്, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രായോഗിക വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു ദൈവപൈതൽ ആ വിശുദ്ധി അവൻ്റെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ ഒരു രംഗമാണ് ജീവനുള്ള കല്ലായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ആ കൂട്ടായ്മയുടെ ഹൃദ്യതയുടെ അനുഭവത്തിൽ ജീവിക്കുക എന്നുള്ളത്. നമ്മളിവിടെ കാണുന്നത് ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. ഇവിടെ യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു വിശേഷണമാണ് അവിടുന്ന് ജീവനുള്ള കല്ലാണ്. യേശുക്രിസ്തു ജീവനുള്ള കല്ലെന്ന് പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ആശയം യേശുക്രിസ്തുവിൽ തന്നെ ജീവനുണ്ട്, അവിടുന്ന് ജീവനുള്ള ദൈവമാണ്. രണ്ട്, അവിടുന്ന് ജീവൻ നൽകുവാൻ കഴിവുള്ള ദൈവവുമാണ്. ആ രണ്ട് ആശയങ്ങൾ നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളാനായിട്ട് കഴിയും. ഒന്ന്, യേശുക്രിസ്തു ജീവനുള്ള ദൈവമാണ്, നമ്മെ കാണാൻ കഴിയുന്ന കണ്ണുള്ള, കേൾപ്പാൻ കഴിയുന്ന കാതുള്ള, സംസാരിക്കുവാൻ കഴിയുന്ന നാവുള്ള, നമ്മെ മനസ്സിലാക്കുവാൻ കഴിയുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവനുള്ള ദൈവമെന്നുള്ള നിലയിൽ യേശുക്രിസ്തുവിനെ നമുക്ക് വചനത്തിൻ്റെ താളുകളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, ആ കർത്താവിങ്കിലേക്ക് കടന്നു വരുന്നവർക്ക്, ജീവനില്ലാത്തവർക്ക് ജീവൻ നൽകുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, നമ്മൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു, നാം ജീവനില്ലാത്തവരായിരുന്നു. എന്നാൽ നമ്മെ തൻ്റെ ക്രൂശുമരണ മുഖാന്തരം, തൻ്റെ പുനരുത്ഥാനത്തിലൂടെ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഇന്ന് സ്വർഗസ്ഥലങ്ങളുടെ അനുഭവത്തിൽ നമ്മെ ഇരുത്തിയിരിക്കുന്ന ആ അനുഭവത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി രുചിച്ചറിയുവാൻ കഴിയുന്ന ആ വസ്തുതയാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ജീവനുള്ള, പ്രത്യേകിച്ച് പത്രോസിൻ്റെ ലേഖനം നാം പരിശോധിക്കുമ്പോൾ ജീവനുള്ള പലതിനെക്കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളിവിടെ വായിച്ച ഭാഗത്ത് 2:4
യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ജീവനുള്ള കല്ല് എന്നുള്ളതാണ്. വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്ന ആ ഒരു പ്രയോഗം എന്നുള്ള നിലയിൽ ധാരാളം ഭാഗങ്ങളിൽ വചനത്തിൽ നമുക്ക് അങ്ങനെയുള്ള പരാമർശം കാണാനായിട്ട് സാധിക്കും. 1 തിമോത്തിയോസ് 3:15 അവിടെ ദൈവാലയത്തെക്കുറിച്ച് പറയുന്ന ഒരു പരാമർശമുണ്ട്. അന്നേരം അവിടെ മലയാളം ബൈബിളിൽ 1 തിമോത്തിയോസ് 3:15 അവിടെ നമ്മൾ വായിക്കുന്നത്, ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. ജീവനുള്ള ദൈവം. മറ്റൊരു ഭാഗം 1 തെസ്സലോനിക്യർ 1:9 1 തെസ്സലോനിക്യർ 1:9 അവിടെ നമ്മൾ കാണുന്നത്, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സ്ഥാപിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നവരുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞുവന്നു എന്നും അവർ തന്നെ പറയുന്നു. അന്നേരം അവിടെ തെസ്സലോനിക്യ വിശ്വാസികളെ കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ അവിടെ പൗലോസ് ഓർപ്പിക്കുകയാണ്, ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാൻ അവർ തിരിഞ്ഞുവന്നു. അവിടെയും ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ജീവനുള്ള ദൈവം എന്നുള്ളതാണ്. നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ് മർക്കോസ് മത്തായി എഴുതിയ സുവിശേഷം 16:16 യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ കർത്താവായ യേശുക്രിസ്തു തന്നെ ചോദിക്കുന്നുണ്ട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? അതിനുത്തരം അവർ പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു വീണ്ടും ചോദിച്ചു, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു? എന്നെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം എന്താണ് എന്ന് യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുമ്പോൾ 16 ശിമോൻ പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അത് ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു പ്രയോഗമാണ് വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന, ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു പരാമർശമാണ് വേദപുസ്തകത്തിലെ ദൈവം, സർവത്തിൻ്റെ സൃഷ്ടാവായ ദൈവം, അവിടുന്ന് ജീവനുള്ള ദൈവമാണ്. ഇവിടെ പത്രോസിൻ്റെ ലേഖനത്തിൽ 1 പത്രോസ് 2:4 യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ജീവനുള്ള കല്ല് എന്ന. നമ്മുടെ കർത്താവ് ആ ജീവനുള്ള ആ കല്ലാണ്, ജീവൻ നൽകുവാൻ കഴിവുള്ളവനാണ് ആ കർത്താവ്. അതേ അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. അതെ, ഈ കർത്താവിൻ്റെ അടുക്കൽ വന്നതുകൊണ്ട്, ഈ ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു വന്നതുകൊണ്ട് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമുക്ക് ജീവൻ ലഭിച്ചു. ഇന്ന് നാം ജീവനുള്ള കല്ലുകളാണ്. ആ നിലയിൽ നാം ആയിത്തീരേണ്ടതിന് നമ്മൾ എബ്രായലേഖനം 10:19 വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരു പുതുവഴി തുറന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു. എബ്രായലേഖനം 10:19 അന്നേരം യേശുക്രിസ്തു തൻ്റെ ദേഹം എന്ന തിരശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി. അന്നേരം ജീവനില്ലാതിരുന്ന നമുക്ക് ജീവൻ നൽകുന്നതിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ക്രൂശിതനായി തീർന്ന നമുക്ക് വേണ്ടി, ആ ശപിക്കപ്പെട്ട ആ മരണമേറ്റെടുത്ത തൻ്റെ ശരീരത്തിൽ നമുക്ക് വേണ്ടി വേദന സഹിച്ച് നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ആ കർത്താവ് പുതുവഴി ഒരുക്കി എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ജീവനില്ലാതിരുന്നവർക്ക് ജീവൻ ലഭിച്ചു.
പുതുവഴി കർത്താവ് തുറന്നു. ആ പുതുവഴിയെക്കുറിച്ചുള്ള വർത്തമാനം നമ്മൾ കേട്ടത് എങ്ങനെയാണ്? അതും പത്രോസ് പറയുന്നത് 1 പത്രോസ് 1:23 അവിടെ നമ്മൾ വായിക്കുന്നത് കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ. ജീവനുള്ള ദൈവവചനം, ജീവനുള്ള ദൈവവചനം, നിലനിൽക്കുന്ന ദൈവവചനം. അന്നേരം ഈ സന്ദേശം, ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം, അവിടെ നിന്ന് നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, പുതുവഴി തുറന്നു എന്നുള്ള സന്ദേശം, അവിടുന്ന് നമ്മെ രക്ഷിക്കുവാൻ പ്രാപ്തനാണ് എന്നുള്ള സന്ദേശം നാം കേട്ടത്, നാം മനസ്സിലാക്കിയത്, നമ്മെ കേൾപ്പിച്ചത് ജീവനുള്ള വചനത്തിൽ കൂടിയാണ്. അങ്ങനെ നാം ദൈവമക്കളായി തീർന്നപ്പോൾ നാം ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കേണ്ട യാഗം എങ്ങനെയുള്ള യാഗമാ? റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, റോമാലേഖനം 12 നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണ്. റോമാലേഖനം 12:1, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. അത് ശരിയായി തർജ്ജമ ചെയ്താൽ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രസാദമുള്ള ജീവനുള്ള യാഗമായി സമർപ്പിക്കുക, സജീവയാഗമായി സമർപ്പിക്കുക. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? യു പ്രസന്റ് യുവർ ബോഡീസ് ആസ് എ ലിവിംഗ് സാക്രിഫൈസ്. എന്നിട്ട് ജീവൻ ഇല്ലാതിരുന്ന് നമുക്ക് ജീവൻ ലഭിച്ച് ഇന്ന് ദൈവമക്കൾ എന്നുള്ള നിലയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ അനുദിനം നാം അർപ്പിക്കേണ്ട ആ യാഗത്തെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെയുള്ള യാഗമാണ്? അത് ജീവനുള്ള യാഗമാണ്, ലിവിംഗ് സാക്രിഫൈസ്. അങ്ങനെ ഞാനും നിങ്ങളെ ജീവിക്കുമ്പോൾ നമുക്കുള്ള പ്രത്യാശയോ അതാ പത്രോസിന്റെ ലേഖനത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് തന്നെ പത്രോസ് നമ്മെ ഓർപ്പിക്കുന്നത്, 1 പത്രോസ് 1:3. മതി, നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് കർത്താവ് ജീവനുള്ള കല്ല്, ജീവനില്ലാതിരുന്ന നമുക്ക് അവിടെ നിന്ന് ജീവൻ നൽകി. ആ വസ്തുത നമ്മെ കേൾപ്പിച്ചത് ജീവനുള്ള വചനത്തിലൂടെയാണ്. അങ്ങനെ ദൈവമക്കളായി ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നാം അർപ്പിക്കേണ്ട യാഗം ജീവനുള്ള യാഗമാണ്. ഈ യാത്രയിൽ നമുക്കുള്ള പ്രത്യാശ എന്ന് പറയുന്നതും ജീവനുള്ള പ്രത്യാശയാണ്. ഇനിയും നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇത് ഞാൻ പത്രോസിന്റെ ലേഖനവും നമ്മുടെ ക്രിസ്തീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രം ഒന്ന് നോക്കിയതാണ്. എന്നാലല്ലാതെ നമ്മൾ വചനം നോക്കിക്കഴിഞ്ഞാൽ ജീവനുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശം നമുക്ക് വചനത്തിൽ കാണാനായിട്ട് സാധിക്കും. നാം ജീവനുള്ള ദൈവമക്കളാണ്, രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, വേർപെട്ട പട്ടം ബ്രദറൻ സഭയുടെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന ജീവനുള്ള കല്ലുകളാണ്, ജീവനുള്ള ദൈവമക്കളാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് ആ നിലയിലാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം 3:1 നാം എന്താ കാണുന്നത്? ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. അവിടെ സർദീസിലെ സഭയ്ക്ക് കൊടുക്കുന്ന ദൂത, ദൈവസഭയ്ക്ക് കൊടുക്കുന്ന ദൂത, ദൈവസഭയ്ക്ക് എന്ന് പറഞ്ഞാൽ ദൈവ സഭയിലെ ദൈവമക്കൾക്ക് കൊടുക്കുന്ന ദൂത. അങ്ങനെ വളരെ വ്യക്തമായി ദൈവത്തിന്റെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ നേരിട്ട് അവരെ ഓർപ്പിക്കുകയാണ്, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. നമ്മുടെ ആ സന്തോഷം നിറഞ്ഞ,
ആ മുഖം കാണുമ്പോൾ, ആരാധന കഴിഞ്ഞ് വെളിയിലോട്ടൊക്കെ ഇറങ്ങി കൂട്ടു സഹോദരങ്ങളെ കാണുമ്പോഴുള്ള ആ സന്തോഷം നിറഞ്ഞ മുഖം കാണുമ്പോൾ മറ്റുള്ളവർ മനസ്സിലാക്കണം കെ സി ജോൺസൺ ജീവനുള്ളവനാണ്. എന്നാൽ പലപ്പോഴും ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ദൈവാത്മാവിന് നമ്മോട് പറയാനായിട്ടുള്ളത് നീ ജീവനുള്ളവനെന്ന്, നിനക്ക് പേരുണ്ടെങ്കിൽ നീ ആരാ? മരിച്ചവനാ. കൂട്ടു സഹോദരങ്ങളോട് സംസാരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആ പാട്ടിൻ്റെ ശബ്ദം, ആ സ്വരം ദൈവത്തിൻ്റെ സന്നിധിയിൽ സഹോദരന്മാർ എഴുന്നേറ്റ് സ്തോത്രം ചെയ്യുമ്പോൾ, ആ ശുശ്രൂഷയിൽ പങ്കു കാണിക്കാനുള്ള മനസ്സ്, സഹോദരന്മാർ എഴുന്നേറ്റ് വചനം ധ്യാനിക്കുമ്പോൾ അതിനോടൊപ്പം ദൈവസഭയിൽ എനിക്കും ഒരു ശുശ്രൂഷയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ വീട്ടിലിരുന്ന് ഒരുങ്ങി കടന്നു വന്ന ഒരു ഒരു ചിന്ത, സഭയിൽ പങ്കുവെക്കുവാനുള്ള മനസ്സ്, സഭയുടെ നേതൃത്വം വചന ശുശ്രൂഷയ്ക്ക് ഒരു ഒരു ശുശ്രൂഷ ചോദിക്കുമ്പോൾ അത് ദൈവം എനിക്ക് നൽകിയ ശുശ്രൂഷയാണെന്ന് മനസ്സിലാക്കി അത് ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സ്, ദൈവം നമുക്ക് തരുന്ന നന്മയിൽ നിന്ന് പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് നീതയും ദൈവസഭയിൽ കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ അത് സ്തോത്രകാഴ്ചയായി അർപ്പിക്കാനായിട്ടുള്ള ഒരു മനസ്സ്, കർത്താവിൻ്റെ വേലയിൽ ട്രാക്ട് ഡിസ്ട്രിബ്യൂഷനായി അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനത്തിനായി കൂട്ടു സഹോദരങ്ങൾ കടന്നു പോകുമ്പോൾ അവരോടൊപ്പം എൻ്റെയും ശുശ്രൂഷയാണ് അല്ലെങ്കിൽ ഒരു ദൈവവൈദ്യൻ എന്നുള്ള നിലയിൽ ഞാനും അത് ചെയ്യേണ്ടതാണെന്നുള്ള ബോധ്യത്തിൽ ചെയ്യുവാനുള്ള ഒരു മനസ്സ്, ഇതൊക്കെ നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മുഖത്ത്, നമ്മുടെ ഇടപെടലിൽ, നമ്മുടെ മനോഭാവത്തിൽ പ്രകടമാകുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അല്ലെങ്കിൽ നമ്മുടെ കർത്താവിന് നേരിട്ട് നമ്മോട് പറയാനായിട്ടുള്ളത് ജീവനുള്ളവൻ, ജീവനുള്ള കല്ലുകളെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ ആരാ? നീ മരിച്ചവനാ, നീ മരിച്ചവളാ. ഒന്ന് നമ്മിലേക്ക് ഒന്ന് തിരിയാനായിട്ട് ഈ ചിന്ത ഒന്ന് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ദൈവസഭയിൽ കടന്നു വരുന്നു, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു, സ്ഥാനീയമായി ഞാൻ ദൈവപൈതലാ, ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടവനാ. പക്ഷെ ഇന്ന് ഈ സന്ദേശം ദൈവാത്മാവ് എന്നോട് സംസാരിച്ച സന്ദേശമാണോ? ഞാൻ മരിച്ചവനാണോ, ഞാൻ മരിച്ചവനാണോ ആ നിലയിലുള്ള ഒരു പ്രതികരണമാണ്, അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു മനോഭാവമാണോ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ പ്രതികരണത്തിലുള്ളത് എന്ന് ഒന്ന് ശോധന ചെയ്യുവാൻ തീർച്ചയായിട്ടും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ തിരുത്തേണ്ട ഭാഗത്തത് തിരുത്തുവാൻ, ക്രമപ്പെടേണ്ട ഭാഗത്തത് ക്രമപ്പെടുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ പത്രോസ് വിശ്വാസികളെ ഓർപ്പിക്കുകയാണ്, ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളെന്ന പോലെ ആത്മീയ ഗൃഹമായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീകയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഇവിടെ ജീവനുള്ള കല്ലിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അവിടെ പിന്നീട് പറയുന്നുണ്ട് എന്താ അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ തന്നെയുണ്ട്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ല്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം എടുക്കുമ്പോൾ ഒന്നാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 19-20 വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചതാണ്. 20-ാം വാക്യം, അവൻ ലോകസ്ഥാപനത്തിന് മുന്നേ മുന്നറിയപ്പെട്ടവനാണ്. പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ മുന്നറിഞ്ഞതാണ്. ഉലകസ്ഥാപനത്തിന് മുന്നേ പുത്രനായ ദൈവം മുന്നറിയപ്പെട്ടവനാണ്. മാത്രമല്ല, അവിടുന്ന് വിലയേറിയ രക്തം 18-ാം വാക്യത്തിൽ ചൊരിഞ്ഞവനാണ്. കർത്താവായ യേശു ക്രിസ്തു മുന്നറിയപ്പെട്ടവനാണ്, അവിടുന്ന് വിലയേറിയ രക്തം ചൊരിഞ്ഞവനാണ്. അതുപോലെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന വിശ്വാസികൾ, ഇതിൻ്റെ അനുവാചകർ, അവരും പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ്. അവരും
മുന്നറിയപ്പെട്ടവരാണ്. ഒന്നാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കണ്ടതെന്താ? പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അവര് വീണ്ടെടുക്കപ്പെട്ടവരുമാണ്. അല്ലെ, യേശുക്രിസ്തുവിന് ത്രിത്വത്തിൽ പുത്രനായ ദൈവത്തിന് അവിടുന്ന് മനുഷ്യനായ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടുന്ന് പ്രതികൂലത്തിൽ കൂടെ കടന്നുപോയെങ്കിൽ ഞാൻ ആരാ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ? അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുന്നറിയപ്പെട്ട വിലയേറിയ രക്തം ചൊരിഞ്ഞ് നമ്മെ വീണ്ടെടുത്ത കർത്താവ് പ്രതികൂലത്തിൽ കൂടെ കടന്നുപോയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ കഷ്ടത സഹിക്കുന്നത് അതിൽ പ്രയാസപ്പെടേണ്ട കാര്യമില്ല എന്നുള്ള ഒരു ഒരു ആശ്വാസത്തിൻ്റെ ഒരു ഒരു ചിന്തയിൽ നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് പറഞ്ഞു, നീ പത്രോസാകുന്നു, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പലരും പാറ അത് പത്രോസാണെന്നൊക്കെ പറയാറുണ്ട്. പത്രോസേ നീ പാറയാകുന്നു, പിന്നെ ഇൻ്റെ മേൽ ഈ പാറമേൽ സഭാ പണിയപ്പെട്ടിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നവരാ കത്തോലിക്കര്. പത്രോസ് പാറയായിരുന്നെങ്കിൽ, പത്രോസ് പാറയായിരുന്നെങ്കിൽ ഞാനാണ് പാറ എന്ന് ദൈവാത്മാവിനാൽ രേഖപ്പെടുത്തേണ്ട ഒരു ഭാഗമായത്. എന്നാൽ ഇവിടെ പത്രോസ് എന്താ പറയുന്നത്? ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. എന്നിട്ട് യേശുക്രിസ്തുവിനെ ജീവനുള്ള കല്ലായി പത്രോസ് ചൂണ്ടിക്കാണിക്കുന്ന രംഗമാണ്. അത് ദൈവസഭ പണിയപ്പെട്ടിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു എന്ന പാറമേലാണ് എന്നുള്ളത് വ്യക്തമാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു ഒരു പരാമർശമാണ്, ഒരു ഭാഗമാണ് ഈ ഈ ഭാഗം എന്നുള്ളത്. അതിന് വിശുദ്ധീകരണത്തിൻ്റെ പ്രായോഗികതയിൽ ഒന്നാമത് കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയുടെ അനുഭവത്തിൽ ഞാൻ നിങ്ങളും ജീവിക്കുക. രണ്ടാമത് അതിൻ്റെ നാലാമത്തെ വാക്യം മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടും. ശുദ്ധീകരണത്തിന്റെ പ്രായോഗികത നാം കാണിക്കേണ്ട രണ്ടാമത്തെ രംഗമെന്നുള്ളത് രാജകീയ പുരോഹിത വർഗമെന്നുള്ള നിലയിൽ ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം ഞാനും നിങ്ങളും കഴിക്കണം എന്നുള്ളതാണ്. 9 വാക്യത്തിൽ നമ്മൾ അതേ കാര്യം കാണുന്നുണ്ട്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും. വെളിപ്പാട് പുസ്തകം 1 അതിൻ്റെ 6 വാക്യം, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. 1 Petros 2:5 വാക്യം, 9 വാക്യം, അതുപോലെ വെളിപ്പാട് പുസ്തകം 1:6 വാക്യം, ഈ ഭാഗങ്ങളൊക്കെ നമ്മെ ഓർപ്പിക്കുന്ന വസ്തുത എന്നുള്ളത് എല്ലാ വിശ്വാസികളും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ പ്രായ ഭേദം ഇല്ലാതെ വീണ്ടും ജനിച്ച രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും പുരോഹിതന്മാരാണ്, രാജകീയ പുരോഹിതന്മാരാണ്. പഴയ നിയമത്തിലെ പുരോഹിതന്മാർ നമുക്കറിയാം, അവര്
ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ യാഗമർപ്പിച്ചിരുന്നു. അവരർപ്പിച്ചിരുന്ന യാഗം അക്ഷരീകമായ യാഗമായത്. എന്നാൽ ഇവിടെ നമ്മെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നാം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അർപ്പിക്കേണ്ട യാഗം എങ്ങനെയുള്ള യാഗമാണ്? ആത്മീക യാഗമാണ്, സ്പിരിച്വൽ സാക്രിഫൈസാണ്. ഏതൊക്കെ ആത്മീക യാഗങ്ങൾ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അർപ്പിക്കണം? അതിലൊരു യാഗം എബ്രായ ലേഖനം 13:15 ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. എബ്രായ ലേഖനം 13:15 അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അദരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അവൻ മുഖാന്തരം, ആര് മുഖാന്തരം? 12 അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ചു. നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ നമുക്ക് വേണ്ടി നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ച യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിന്, പിതാവായ ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അദരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ആരാ അർപ്പിക്കേണ്ടത്? രാജകീയ പുരോഹിത വർഗം. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രായവ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാ രക്ഷിക്കപ്പെട്ട ദൈവമക്കളും ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ട ഒരു യാഗമാണ് അദരഫലമെന്ന സ്തോത്രയാഗം. ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിക്കേണ്ട യാഗം. ഈ വാക്യം ചൂണ്ടിക്കാണിച്ചിട്ടാണ് ബ്രദറൻ സഭകളിലെ പല ഉപദേഷ്ടാക്കന്മാരും അവർ കൂടുന്ന ക്യാമ്പുകളിൽ, കോളേജ് സ്റ്റുഡൻസ് ക്യാമ്പോ അല്ലെങ്കിൽ യൂത്ത് ക്യാമ്പ് അല്ലെങ്കിൽ ആ നിലയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഫാമിലി ക്യാമ്പ്, ചില സഭകൾ, അവിടെയൊക്കെ അവർ ഈ വാക്യം വായിച്ചിട്ട് പറയും, നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്, നാം ആത്മീയയാഗം അർപ്പിക്കേണ്ടവരാണ്, അദരഫലമെന്ന സ്തോത്രയാഗം നാം അർപ്പിക്കേണ്ടവരാണ്, അതുകൊണ്ട് സഹോദരിമാർക്കും സ്തോത്രം ചെയ്യാം. പട്ടം സഭയില് ആരാധനാവേളയിൽ, ആരാധനായോഗത്തിൽ ഞാനും നിങ്ങളും കടന്നു വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് അല്ലെ മുട്ടിന്മേൽ നിന്ന് സ്തോത്രം ചെയ്യുന്നത്, ശബ്ദമുയർത്തി സ്തോത്രം ചെയ്യുന്നത് സഹോദരന്മാർ മാത്രമാണ്. സഹോദരിമാർക്കത് ചെയ്യാൻ പട്ടസഭ അനുവാദം നൽകിയിട്ടില്ല. കാരണം വചനം അതിനനുവാദം നൽകിയിട്ടില്ല. പക്ഷേ പല, ഞാൻ പറഞ്ഞ പല കോൺഫറൻസുകളിലും ക്യാമ്പുകളിലും കേരളത്തിലെ തന്നെ ചില സഭകളിൽ, കേരളത്തിന് വെളിയിലുള്ള പല സഭകളിൽ, പ്രത്യേകിച്ച് ഞാൻ സഭകളെന്ന് പറഞ്ഞ കത്തോലിക്ക സഭയോ ബന്ധുക്കോ സഭയല്ല, ബ്രദറൻ സഭകളിൽ, ഇനി ഛത്തീസ്ഗഡിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിൽ ഒരുപാട് സഭകളിൽ ആരാധനായോഗത്തിൽ പട്ടം സഭയിൽ സഹോദരന്മാർ സ്തോത്രം ചെയ്യുന്ന സ്ഥാനത്ത് സഹോദരന്മാർ വാതുറന്ന് ശബ്ദമുയർത്തി സ്തോത്രം ചെയ്യുന്ന സ്ഥാനത്ത് ഈ സഭകളിലൊക്കെ സഹോദരിമാരും സ്തോത്രം ചെയ്യാറുണ്ട്. അതിനവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതിന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വാക്യമാ ഞാൻ ഈ വായിച്ച വചനഭാഗം. ഞാൻ ഓർമ്മിക്കട്ടെ, സഹോദരിമാരും രാജകീയ പുരോഹിത വർഗത്തിന്റെ ഭാഗമാ, അവരും പുരോഹിതന്മാരാണ്. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ പരസ്യമായി സഭയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്, സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സഹോദരിമാർ ചെയ്യേണ്ട ശുശ്രൂഷകൾക്ക് ചില പരിധി അല്ലെങ്കിൽ നിയന്ത്രണം ദൈവാത്മാവ് വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ തിമോത്തിയോസിന് എഴുതിയ ലേഖനം പരിശോധിക്കുമ്പോൾ 1 അതിൻ്റെ 1 തിമോത്തിയോസ് 2:8 വാക്യം, ആകയാൽ പുരുഷന്മാരെല്ലായിടത്തും
കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തിമോത്തിയോസിന് എഴുതിയ ലേഖനം ഇടയലേഖനമാണ്, സഭാ പശ്ചാത്തലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. വിശുദ്ധരല്ലെങ്കിൽ പ്രാർത്ഥിക്കാനൊക്കത്തില്ലേ? ഞാൻ പാപിയാണെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാം. മുട്ടിന്മേൽ നിന്നുകൊണ്ട് അനുതാപഹൃദയത്തോടെ, ദൈവമേ ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് എനിക്ക് വീട്ടിലിരുന്ന് മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. പക്ഷെ തെറ്റ് ചെയ്ത ഞാൻ, തെറ്റിൽ ജീവിക്കുന്ന ഞാൻ പരസ്യമായി സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന സഭയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അതാരാ ചെയ്യേണ്ടത്? പുരുഷന്മാരാ ചെയ്യേണ്ടത് സഭയില്. ഒമ്പതാം വാക്യം നോക്കിയേ, ഔവണ്ണം സ്ത്രീകളും എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ, സഭയിലെ പുരുഷന്മാർ സഭയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്, സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സ്ഥാനത്ത് സഹോദരിമാരെന്ത് ചെയ്യണം? ഔവണ്ണ സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. പിന്നീ തലമുടി പൊന്നേമുത്ത് വിലയേറിയ വസ്ത്രമെന്നുകൊണ്ടല്ല ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾ ഉചിതമാകുമെന്നും സൽപ്രവൃത്തിയെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണ അനുസരണത്തോടും കൂടെ പഠിക്കട്ടെ. മൗനമായിരിപ്പാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്താനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. അതിന്റെ കാരണവും അവിടെ പറയുന്നുണ്ട്. ദൈവം സൃഷ്ടിച്ചപ്പോൾ ആദാമിനെ ആദ്യം സൃഷ്ടിച്ചു, പാപം ചെയ്തപ്പോൾ സ്ത്രീ ആദ്യം തെറ്റ് ചെയ്തു. അന്നേരം ആ കാരണത്താലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ സ്ത്രീകൾക്ക് ചില ശുശ്രൂഷകൾക്ക് നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് സഭയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനയോ സ്തോത്രമോ ലീഡിങ്ങോ ഒരു പാട്ടെടുത്ത് പാട്ട് അനൗൺസ് ചെയ്ത് പാട്ട് തുടങ്ങാനുള്ള അനുവാദം പോലും സ്ത്രീകൾക്ക് സഭയിൽ ഇല്ല. അതും എന്തിനെ കാണിക്കുന്നു? അതും ലീഡർഷിപ്പാ. ചില സഭകളിൽ ചെന്ന് കഴിഞ്ഞാൽ പാട്ട് പറയുന്ന സഹോദരിമാരാ, ബ്രദർ സഭകളിൽ പാട്ട് തുടങ്ങുന്ന സഹോദരിമാരാ, അതെന്തിനെ കാണിക്കുന്നു? അത് അത് ലീഡർഷിപ്പിനെ കാണിക്കുന്നു. അത് വചനം അനുവദിക്കുന്നില്ല. എബ്രായ ലേഖനം നമ്മൾ വായിച്ച ഭാഗം എന്താ? എബ്രായ ലേഖനം 13:15 അതുകൊണ്ട് അവൻ മുഖാന്തര നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരഫലമെന്ന സ്തോത്രയാഗം ഞായറാഴ്ച അർപ്പിക്കണമെന്നല്ല, ആരാധനായോഗത്തിൽ അർപ്പിക്കണമെന്നല്ല, പിന്നെ ഇടവിടാതെ അർപ്പിക്കണമെന്ന്. ഇതിലെ സഹോദരിമാരും രാജകീയ പുരോഹിത വർഗമാണോ? അവരും ദൈവത്തിന്റെ സന്നിധി സ്തോത്രം അർപ്പിക്കേണ്ടവരാ. എവിടെ അർപ്പിക്കണം എന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്? ഇടവിടാതെ അർപ്പിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം. സഭാ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ എഴുന്നേറ്റ് അല്ലെങ്കിൽ മുട്ടിന്മേൽ നിന്ന് സ്തോത്രം ചെയ്യുന്ന കാര്യമല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയായിരിക്കണം. ഇപ്പൊ അടുക്കളയില് തിളച്ച ആ പാത്രത്തെ അറിയാതൊന്ന് കയറി പിടിച്ച് കൈ ഒന്ന് പൊള്ളി, എന്തു പറയും സഹോദരിമാരെന്തോ പറയും? സ്തോത്രം അല്ലേ? നമ്മൾ വെളിയിലോട്ടൊന്ന് ഇറങ്ങി കാല് തട്ടി ഒന്ന് വീഴാൻ പോയി, ഒരു പിടുത്തം കിട്ടി വീണില്ല, കർത്താവേ സ്തോത്രം. ബസ് വന്ന് ഓടി കയറാനായിട്ട് ശ്രമിച്ചു, വീഴുമെന്ന് വിചാരിച്ചു, പക്ഷെ ആരോ പിടിച്ച് കയറ്റി, കർത്താവേ സ്തോത്രം. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും ഓരോ സാഹചര്യത്തിലും ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് അപ്പപ്പോൾ അത് പറഞ്ഞ് സ്തോത്രം ചെയ്യുക എന്നുള്ളത് ഇടവിടാതെ. അല്ലാതെ ഞായറാഴ്ച സഭായോഗത്തിൽ കടന്നു വരുമ്പോൾ സഭായോഗത്തിൽ സ്തോത്രം ചെയ്യുന്ന കാര്യമല്ല, അത് സഹോദരന്മാർ ചെയ്യേണ്ട ശുശ്രൂഷയാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, പട്ടസഭയിലെ ആരാധനാവേളയില് കുറഞ്ഞത് ഒരു 3, 4, 5 പേരല്ലേ, അല്ലെങ്കിൽ 6 പേരിൽ കൂടുതലൊന്നും സാധാരണ സ്തോത്രം ചെയ്യാറില്ല. ആ സ്തോത്രം ചെയ്യുന്ന 6 പേരുടെ ആരാധനയല്ലത്,
അത് സഭയുടെ ആരാധനയാണ്. അതിന് സഭയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പട്ടം സഭായോഗത്തിൽ പങ്കെടുക്കുന്ന 150 പേരുണ്ടെങ്കിൽ ആ സഹോദരി സഹോദരന്മാരെ മുഴുവൻ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവർ ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്ന ആരാധനയാണ്. അല്ലാതെ ആ പറയുന്ന ആ സ്തോത്രം ചെയ്യുന്ന 6 പേരുടെ ആരാധനയല്ല. ആ റെപ്രസെന്റേഷൻ ദൈവത്തിന്റെ വചനം സഹോദരിമാർക്ക് നൽകുന്നില്ല എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. അതിൽ 1, അതരഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുക. 2, റോമാലേഖനം 12:1 ഒന്നാം വാക്യം നമ്മൾ കണ്ടു. എന്താ നമ്മൾ വായിച്ച ഭാഗമാണ് സഹോദരന്മാരെ? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രസാദമുള്ള സജീവയാഗമായി ജീവനുള്ള യാഗമായി അർപ്പിക്കുക. നമ്മുടെ ശരീരങ്ങളെ ഓരോ ദൈവവേദിയിലും അവരവരുടെ ശരീരത്തെ ദൈവം പ്രസാദിക്കുന്ന യാഗമായി വിശുദ്ധവും ദൈവം പ്രസാദിക്കുന്ന ജീവനുള്ള യാഗമായി അർപ്പിക്കുക. കത്തോലിക്കരുടെ മധ്യത്തിലൊക്കെ യാക്കോബക്കാരുടെയും മർത്തോമക്കാരുടെയും മധ്യത്തിലൊക്കെ ശനിയാഴ്ച വൈകുന്നേരമാകുമ്പോൾ പിന്നെ വലിയ ശുദ്ധീകരണമാണ്. സിഗരറ്റ് വലിക്കുന്നവർ സിഗരറ്റ് വലിക്കത്തില്ല, ബീഡി വലിക്കുന്നവർ ബീഡി വലിക്കത്തില്ല, മുറുക്കുന്നവർ മുറുക്കത്തില്ല, കള്ളു കുടിക്കുന്നവർ ശനിയാഴ്ച വൈകിട്ട് കള്ളു കുടിക്കത്തില്ല. ഒരു തെറ്റായ നടപടികളിലും അവർ പ്രവേശിക്കത്തില്ല. കാരണം ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകണം, കുർബാന കൈക്കൊള്ളണം. മിക്കവാറും ഇങ്ങനെയുള്ളവരൊക്കെ 6:30 കുർബാനയ്ക്ക് പോകും, പിന്നെയും വന്ന് ശങ്കരൻ തെങ്ങയിലെ. ബന്ധുക്കൂസുകാരൻ്റെ ഇടയിലും അങ്ങനെ. അതുകൊണ്ട് ആ മാസത്തിൽ ഒരിക്കലോ അല്ലെ 3 മാസത്തിൽ ഒരിക്കലോ ഒക്കെ തിരുവത്താഴം വെക്കുന്നത്. ഇപ്പം നമ്മുടെ ഇടയിലും ചിലർ നുഴഞ്ഞു കയറി വന്ന് അത് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉടനെ വരും. ഇപ്പം എറണാകുളത്ത് വന്നിട്ടുണ്ട്. അത് ദുബൈയിൽ തുടങ്ങിയതാണ്, റിഡീമർ ചർച്ച് എന്ന് പറയും. ഇപ്പം എറണാകുളത്ത് വന്നിട്ടുണ്ടോ? ഗ്രേസ് സിറ്റി ചർച്ച് എന്ന അതിൻ്റെ പേര്. അതിൽ കുറേ ദൈവദാസന്മാർ, നമ്മുടെ ഇടയിൽ നിന്ന് പോയ ചില ദൈവദാസന്മാരാണ്. അവർക്ക് മാസം തോറും നല്ല ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്. അവരുടെ പ്രവർത്തനം അവിശ്വാസികളുടെ ഇടയിലല്ല, ബ്രദറുകാരുടെ യുവജനങ്ങളുടെ ഇടയിലുള്ള ശുശ്രൂഷയാണ്. അവരെ മാനസാന്തരപ്പെടുത്തി ഈ സഭയിലോട്ട് കൊണ്ടുവന്ന ശുശ്രൂഷ ചെയ്യുന്ന ചിലരൊക്കെ ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. അവർ എറണാകുളത്ത് വന്നു, താമസിയാതെ തിരുവനന്തപുരം നഗരത്തിലും അവർ എത്തും. അവർക്ക് വേണ്ടത് ബ്രദറുകാരുടെ മൂപ്പന്മാരുടെയും സുവിശേഷന്മാരുടെയും ഒക്കെ മക്കളെ. അതുകൊണ്ട് ഇപ്പോഴേ സൂക്ഷിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. അവിടെയും 3 മാസത്തിൽ അല്ലെങ്കിൽ മാസത്തിൽ 1 തിരുവത്താഴമൊക്കെ മതി. 3 മാസത്തിൽ 1 തിരുവത്താഴമൊക്കെ മതി. അന്നേരം ഒരാഴ്ച ഇരുന്ന് ശുദ്ധീകരണം നടത്തി ജീവിതത്തെയൊക്കെ ക്രമപ്പെടുത്തി തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്ന ഒരു അനുഭവം. അതല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രസാദമുള്ള സജീവയാഗമായി, ലിവിംഗ് സാക്രിഫൈസ് ആയി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഞായറാഴ്ച തിരുവത്താഴത്തിൽ പങ്കെടുക്കാൻ മാത്രം വിശുദ്ധി ജീവിച്ചാൽ മതിയോ? പോരാ, നമ്മുടെ ജീവിതത്തിൻ്റെ 1 ദിവസത്തിൻ്റെ 24 മണിക്കൂറും ഒരാഴ്ചയുടെ 7 ദിവസവും ഒരു മാസത്തിൻ്റെ 30-31 ദിവസവും ഒരു വർഷത്തിൻ്റെ 365 ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിച്ച് നമ്മുടെ ശരീരത്തെ ദൈവം പ്രസാദിക്കുന്ന യാഗമായി സമർപ്പിച്ച് ജീവിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. 3, നന്മ ചെയ്യുക. ഇബ്രായലേഖനം 13:16 അവിടെ നമ്മൾ വായിക്കുന്നു, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കുവാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നന്മ ചെയ്യുക, അത് ദൈവം പ്രസാദിക്കുന്ന ഒരു യാഗമാണ്. രാജകീയ പുരോഹിതകർക്കും എന്നുള്ള നിലയിൽ നാം ചെയ്യേണ്ട ഒരു യാഗമാണ്. അത് അവിശ്വാസികളോടുള്ള ബന്ധത്തിൽ നാം കാണിക്കുന്ന ആ നന്മയാണെങ്കിൽ കൂട്ടായ്മ കാണിക്കുക എന്നുള്ളത് കൂട്ടുസഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ നാം കാണിക്കുന്ന ആ യാഗമാണ്. മാത്രമല്ല
രാജകീയ പുരോഹിതവർഗം എന്നുള്ള നിലയിൽ മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കാനുള്ള ഉത്തരവാദിത്വവും ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. മാത്രമല്ല, വിശുദ്ധീകരണത്തിന്റെ പ്രായോഗികതയിൽ മൂന്നാമത് എനിക്ക് ഓർപ്പിക്കാനായിട്ടുള്ളത്, നമ്മെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിച്ചുകൊണ്ട് ജീവിക്കുക. നമ്മൾ ആ വായിച്ച പത്രോസിന്റെ ലേഖനത്തിൽ 9-ാം വാക്യം 2:9, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. വിശുദ്ധീകരണത്തിന്റെ പ്രായോഗികത ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നാം കാണിക്കേണ്ടതായിട്ടുണ്ട്, ആത്മീക യാഗത്തിൽ നാം കാണിക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്ന കാര്യത്തിൽ നമ്മുടെ കർത്താവിന്റെ മഹത്വം, നമ്മുടെ കർത്താവിന്റെ പ്രത്യേകതകൾ, നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, അത് മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് മറ്റുള്ളവരെ അതിലേക്ക് ആനയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അതും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ്. ആ ജീവിതശൈലിയിൽ ജീവിക്കുവാൻ പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ അതി പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.